السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد بريم نرنيا سهدنا لك ستب الشواسي نمكك يا ريام الله سبحانه وتعالى നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് വമ ജിന്ന വൽ ഇൻസ എന്നാൽ എന്താണ് ഇബാദത്ത് മഹാനായ ഷെയ്ഖുൽ ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ജാമിഉൻ ജാമ്യഉൻ ലിഖുല്ലിമ യുഹിബുലു മിനൽ അക്വാലി വല്ല അമൽ വല്ല ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനഹുഅാല തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ മുഴുവൻ വാക്കുകൾക്കും പ്രവർത്തികൾക്കുമാണ് ഇബാദത്ത് അഥവാ ആരാധന എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യക്ഷമാകട്ടെ പരോക്ഷമാകട്ടെ വാക്കുകൾ കൊണ്ടാകട്ടെ കർമ്മങ്ങൾ കൊണ്ടാകട്ടെ അള്ളാഹു സുബഹാനഹുവലയെ പ്രീതിപ്പെടുത്തുകയും അവന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് അള്ളാഹു സുബഹാനുവത്താല നമുക്ക് വിശദീകരിച്ചു തരുന്നു അതുകൊണ്ട് ഏതൊരു സത്യവിശ്വാസിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ലക്ഷ്യവും തൻ്റെ ആരാധനകളിലൂടെ ഇബാദത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവാലയെ പ്രീതിപ്പെടുത്തലും അവന് ഇഷ്ടപ്പെട്ട അവന് സംതൃപ്തി ഉണ്ടാകുന്ന കർമ്മങ്ങൾ ചെയ്യലുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സദാസമയവും അന്വേഷിക്കേണ്ടത് ഏതെല്ലാം ആരാധനകളാണ് എൻ്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് അള്ളാഹ് ഉസ്ബാൻ താല അത് ഇഷ്ടപ്പെടുന്നത് എപ്പോഴെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവൻ നമ്മെ തൃപ്തിപ്പെടുന്നത് ഈ വക കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിരന്തരം അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടവരാണ് സത്യവിശ്വാസികൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അവസരങ്ങൾ ലഭ്യമായാൽ പരമാവധി അതിനെ ഉപയോഗപ്പെടുത്തലും അത്തരം അവസരങ്ങളെ ഏറെ ആദരവോടുകൂടി അള്ളാഹുസ്ബാനഹു അടയാളങ്ങൾ എന്നുള്ള നിലക്ക് അതിനെ കാണുകയും ചെയ്യുക എന്നതൊക്കെ സത്യവിശ്വാസികളുടെ മേൽ ബാധ്യതയാണ് അപ്രകാരം അള്ളാഹു സുബാനഹു ആലയിലേക്ക് നമുക്ക് ഏറെ സാമീപ്യം നൽകുന്നതും അള്ളാഹു സുബാനഹുവല ഏറെ ഇഷ്ടപ്പെടുന്ന ആരാധനകൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു മഹത്തായ മാസമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുൽഹജ് മാസം എന്നത് പരിശുദ്ധ ഖുർആാൻ സൂറത്തു തൗബയിലെ മുപ്പത്തിയാറാമത്തെ ആയത്തിൽ പറയുന്നു ഇന്ന ഇദ്

അഥവാ ലൗഹുൽ അഥവാഹു അത് തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് യൗമ വൽ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് തന്നെ അതിൽ പവിത്രമായ നാലു മാസങ്ങളുണ്ട് അതാണ് ഏറ്റവും ശരിയായ മതം അതുകൊണ്ട് ഫല ഫീഹിന്ന ഫലത്ത് ആ ഒരു പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുത് ലൊൽമ കാണിക്കരുത് അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ മാസങ്ങളുടെ എണ്ണം വർഷത്തിൽ പന്ത്രണ്ടാണ് എന്ന് അള്ളാഹു തിട്ടപ്പെടുത്തിയിരിക്കുന്നു അതിൽ നാലു മാസങ്ങളെ പവിത്ര മാസമായി അല്ലാഹു പരിഗണിക്കുകയും ചെയ്തിരിക്കുന്നു ഏതാണ് ആ പവിത്ര മാസങ്ങൾ നമുക്കറിയാം ഒന്ന് റജബ് മാസമാണ് പിന്നെ മുഹറം ഇങ്ങനെ നാലു മാസങ്ങളാണ് അള്ളാഹു സുബാനുതല പവിത്രമാക്കിയിട്ടുള്ളത് അപ്രകാരം പവിത്രമാക്കപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ തീർച്ചയായും നാം ആ ഒരു മാസത്തിലേക്ക് പ്രവേശിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു സുബഹാനോധല തെരഞ്ഞെടുത്ത അള്ളാഹുമെങ്കിൽ ഏറെ ശ്രേഷ്ഠതയുള്ള പരിപാവനമാക്കപ്പെട്ട മാസമാണ് ദുൽഹജ്ജ് മാസം അതുകൊണ്ടാണ് ഫലാത്ത ദുലിമു ഫിഹിന്ന അൻഫുസക്കും ആ മാസങ്ങളിൽ അഥവാ ദുൽഹജ്ജ് മാസം അടക്കമുള്ള മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് തന്നെ ദുൽമ ചെയ്യരുത് അഥവാ അധർമ്മങ്ങളിൽ നിന്ന് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് എല്ലാം തന്നെ മറ്റേതൊരു മാസങ്ങളെക്കാളും കൂടുതൽ മാറി നിൽക്കുകയും സൽക്കർമ്മങ്ങളിൽ ധാരാളമായി മുന്നേറുകയും ചെയ്യണം ഇത്തരം മാസങ്ങളിൽ എന്ന് അള്ളാഹു സുഹാനോ നമ്മെ പഠിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്തുൽ ഫറിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ഫാനു തയാല പറയുന്നു വൽ വൽഫജർ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ ആഷർ പത്തു രാത്രികൾ തന്നെയാണ് സത്യം വലയാലിൻ ആഷർ പത്തു രാത്രികൾ ഏതാണ് ഈ പത്തു രാത്രികൾ ഇബ്നഅബാസ് അലി അള്ളഹു താല നു അടക്കമുള്ള പല സ്വഹാബികളും അതേപോലെ തന്നെ പല മഹാന്മാരും പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് ഇവിടെ അള്ളാഹു സുബാനഹു വാല എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠമാണ് എന്ന് ഈ ആയത്ത് നമുക്ക് തെളിവ് നൽകുന്നു അള്ളാഹു സുബാനുവത്താല ശ്രേഷ്ഠമായത് കൊണ്ടല്ലാതെ സത്യം ചെയ്തു പറയുകയില്ല മഹത്വമേറിയവ കൊണ്ടല്ലാതെ അള്ളാഹു സുബാനുവത്താല സത്യം ചെയ്തു പറയുകയില്ല അപ്പോൾ പത്തു രാത്രികൾ അതല്ലെങ്കിൽ പത്തു ദിവസങ്ങൾ എന്ന ഉദ്ദേശത്തിൽ പറയപ്പെട്ടിട്ടുള്ള ഈ ഒരു ആയത്ത് ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രത്യേകിച്ചും അതിലെ ആദ്യ പത്തു ദിവസങ്ങളുടെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്നു എന്ന് ധാരാളം മുഫസ്സരീങ്ങളും മുഹദ്സീങ്ങളും പണ്ഡിതന്മാരുമെല്ലാം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ദുൽഹജ്ജ് മാസത്തിൻ്റെ പ്രത്യേകതകൾ ഓരോന്നായി മനസ്സിലാക്കുമ്പോൾ അൽഹദില്ല അള്ളാഹു സുബാനു തല ഈ മാസത്തിന് ഏറെ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് എന്നും ധാരാളം ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അള്ളാ ഉസ്ഫാനു തല തെരഞ്ഞെടുത്തത് ദുൽഹജ് മാസമാണ് എന്നും പ്രത്യേകിച്ചും അതിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് എന്നും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് സൂറത്തുൽ മാഇദയിലെ മൂന്നാമത്തെ ആയത്തിൽ നമുക്ക് കാണാം അൽ യൗമ യൗമൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്റെ ഞാമത്തുകൾ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു ഇസ്ലാമിന മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമ മുതൽ ഒരു ലക്ഷത്തിലധികം വരുന്ന അംബിയ മുർസലിങ്ങൾ ലോകത്ത് പ്രബോധനം ചെയ്ത ഇസ്ലാം എന്ന അതുല്യമായ മതത്തെ അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ തല തെരഞ്ഞെടുത്തത് ദുൽഹജ്ജ് മാസമാണ് ദുൽഹജ് മാസത്തിലെ യൗമു അറഫയുടെ ദിവസമാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് മഹാനായ ഒമർബൻ ഉൽ ഹത്താബു അലി അള്ളാഹു താലാഹു പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബാനു തല ഇസ്ലാം എന്ന അതുല്യമായ മതത്തെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർത്തീകരിക്കുവാനും അള്ളാഹുവിൻ്റെ ഞാമത്തുകൾ മാനവ സമൂഹത്തിന് പൂർത്തീകരിച്ച് നൽകുവാനും അള്ളാഹു സുബാൻ ഉത്താല തെരഞ്ഞെടുത്ത മാസമാണ് ദുൽഹജ്ജ് മാസം പ്രത്യേകിച്ചും അതിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ എന്ന് ഈ ആയത്തും നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു അതേപോലെ തന്നെ ഇമാം ബസാർ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ജാബിർ റതിാഹു തയാല അനുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസിൽ നമുക്ക് കാണാം കാല റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ ദിവസങ്ങൾ അത് അയ്യാമുൽ ആഷറാണ് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രികൾ അത് നമുക്കറിയാം റമലാനിലെ അവസാനത്തെ പത്തു രാത്രികളാണ് ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കാവുന്ന രാത്രികൾ എന്നാൽ പകലുകളിൽ വെച്ച് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പത്തു ദിവസങ്ങൾ അത് ദുൽഹജ്ജ് മാസത്തിലെ പത്തു ദിവസങ്ങളാണ് എന്ന് ഈ ഹദീസിലൂടെ റസൂൽ ലാഹി സല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുന്നു ചില പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റെല്ലാ മാസങ്ങളെക്കാളും അത് റമലാനിലെ അവസാനത്തെ പത്തു എല്ലാം ഇതിന് ഫതിലുണ്ട് എന്ന് ഈ ഹദീസിൻ്റെ ലാഹിറിൽ നിന്ന് മനസ്സിലാകുന്നു എന്നുവരെ പറഞ്ഞവരുണ്ട് ഏതാണെങ്കിലും ശരി റമലാനിലെ ലേലത്തുൽ കതർ ഉൾക്കൊള്ളുന്ന രാത്രിയുടെ ശ്രേഷ്ഠത അത് വളരെ മഹത്തരമാണ് എന്ന് നമുക്കെല്ലാം അറിയാം അതേപോലെ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ട പത്തു ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ എന്ന് നേരത്തെ പറഞ്ഞ ആയത്തുകളുടെയും ഇപ്പോൾ നാം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി ഒന്നുകൂടി ഈ വിഷയത്തിലേക്ക് വെളിച്ചം നൽകുന്ന മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക ഇമം അബൂദാബൂദ് അദ്ദേഹത്തിന്റെ സുനിലുദ്ധരിക്കുന്ന ഹദീസാണ് പറഞ്ഞിട്ടുണ്ട് മാമിൻ ഒരൊറ്റ ദിവസങ്ങളുമില്ല ഏറ്റവും പ്രിയങ്കരമായ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ പത്തു ദിവസങ്ങളാണ് ഇതിനേക്കാൾ അള്ളാഹുവിന് സൽക്കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങൾ ഇല്ല എന്നാണ് നബി നബീസ് വസ്സലാമ പറഞ്ഞത് അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അഥവാ അമലുസ്വാലിഹാത്തുകൾഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അമലുസ്വാലിഹാത്തുകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുണ്ടാവുന്നത് പോലെ അള്ളാഹു ഏറെ തൃപ്തിപ്പെടുന്നത് പോലെ മറ്റു ദിവസങ്ങളിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് ഈ പത്തു ദിവസങ്ങളിലുള്ള ആരാധനകൾ നാം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സത്യവിശ്വാസികൾ എപ്പോഴും അന്വേഷിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തമാണെങ്കിൽ ആ പൊരുത്തവും ഇഷ്ടവും നേടാൻ വേണ്ടി നമുക്ക് ഏറ്റവും അർഹതപ്പെട്ട ദിവസങ്ങളാണ് ഈ ഒരു പത്തു ദിവസങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഈ പത്തു ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ ഹദീസ് അർത്ഥമാക്കുന്നത് ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു അവർക്ക് അത്ഭുതമായി കാലൂയാ റസൂൽ അല്ല അള്ളാഹുവിന്റെ റസൂലെ വലൽ ജിഹാദുഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദും ഇതിനോട് ഒക്കുകയില്ലേ ഇതിൻ്റെ അടുത്ത് എത്തുകയില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധം ജിഹാദ് എന്ന് പറഞ്ഞാൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന സൽക്രമമാണ് അപ്പോൾ അമൽ സാലിഹാത്തുകൾ അള്ളാഹുവിന് ഈ ദിവസങ്ങളിലുള്ളതിനേക്കാൾ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ജിഹാദിനേക്കാളും മറ്റു മാസങ്ങളിലുള്ള ജിഹാദിനേക്കാളും ഈ പത്തു ദിവസങ്ങളിലെ മറ്റു ആരാധനകൾക്ക് ശ്രേഷ്ഠതയുണ്ടെന്നാണോ നബിയെ നിങ്ങൾ പറയുന്നത് സഹാബികൾ വളരെ കൃത്യമായി ആ ഒരു ഇഷ്കാല് നബിയുടെ മുമ്പിൽ വെക്കുകയാണ് തീർച്ചയായും അവർ സൽക്കർമ്മങ്ങളെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമായതുകൊണ്ട് തന്നെ അവർ അത് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിച്ചു അലഹമുല്ല നബി സല്ലാഹു അലൈ വസലമയുടെ ഉത്തരവും വളരെ കൃത്യമായിരുന്നു പ്രവാചകൻ പറഞ്ഞു വലൽ ജിഹാദു ഫി അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനും ഇത്രയും ഫതുൽ ലഭിക്കുകയില്ല ഇല്ല റജുലുൻ എന്നാൽ ഒരാളൊഴികെ അയാൾ ജിഹാദിന് പുറപ്പെട്ടു തൻ്റെ ശരീരം കൊണ്ടും തൻ്റെ സമ്പത്ത് കൊണ്ടും ഫലം മിൻ യർജ്മിൻ അതിൽ നിന്ന് ഒന്നുമായിട്ടും അയാൾ തിരിച്ചു വന്നില്ല എന്ന് പറഞ്ഞാൽ ആ യുദ്ധത്തിൽ ആ വ്യക്തി ഷഹീദായി അങ്ങനെ ഷഹീദായാൽ അതിന് പതില് കൂടുതലുണ്ട് എന്നാൽ കേവലം ജിഹാദിന് പുറപ്പെട്ടു ജിഹാദ് ചെയ്യുകയാണെങ്കിലോ അതിനേക്കാൾ പ്രതിഫലം ഈ പത്തു ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കുണ്ട് എന്നാൽ ഷഹീദായാൽ ഒഴികെ ഒരാൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ആ വ്യക്തിക്കാണ് അപ്പോൾ കൂടുതൽ ഫതിൽ അപ്പോൾ ഇത് വളരെ കൃത്യമായി വ്യക്തമാക്കിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ ചെയ്യപ്പെടുന്ന ഏത് സൽക്കർമ്മങ്ങളാകട്ടെ ഇവിടെ പ്രത്യേകം ഒരു സൽക്കർമ്മം നബിസലാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടില്ല മറിച്ച് അൽ അല്ലുസ്വാഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൽക്കർമ്മം അതേതുമാകാം ഇസ്ലാം പഠിപ്പിക്കുന്ന ഏത് സൽക്കർമ്മവും ഈ ഒരു പത്തു ദിവസങ്ങളിൽ ചെയ്താൽ ജിഹാദിനേക്കാളധികം അള്ളാഹുവിലേക്ക് അത് ഇഷ്ടപ്പെട്ടതാണ് എന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മഹാനായ ഇബിനു ഹജറുൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു ഈ പത്തു ദിവസങ്ങൾക്ക് ദുൽഹജ് മാസത്തിലെ ഈ പത്തു ദിവസങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം ഏറ്റവും സുപ്രധാനമായ ഇസ്ലാമിൻ്റെ മുഴുവൻ ആരാധനകളും യഥാർത്ഥത്തിൽ ഈ പത്തു ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഏതൊക്കെയാണത് ഒന്ന് നമുക്കറിയാം ഷഹാദത്ത് കല്യം അത് പ്രത്യേകം പറയേണ്ടതില്ല അതോടൊപ്പം തന്നെ നമസ്കാരം ഈ പത്തു ദിവസങ്ങളിലും നമസ്കാരമുണ്ട് അതേപോലെ തന്നെ സ്വതക്ക എന്ന ഇസ്ലാമിലെ ആരാധന അല്ലെങ്കിൽ ജക്കാത്ത് അതും ഈ മാസങ്ങളിൽ നൽകാം അതേപോലെ തന്നെ ഈ മാസത്തിൽ നോമ്പ് അതും നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഹജ്ജ് എന്ന മഹത്തായ ആരാധനയും ഇസ്ലാമിലെ സുപ്രധാനമായ മറ്റൊരു ആരാധനയാണ് ഹജ്ജ് ആ ഹജ്ജും ദുൽഹജ്ജ് മാസത്തിലാണ് റമദാനിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല മറ്റേതു മാസങ്ങളിലും ഈ എല്ലാ ആരാധനകളും ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ല എന്നാൽ നോമ്പും ജക്കാത്തും നമസ്കാരവും ഹജ്ജും എല്ലാ ആരാധനകളും ചെയ്യാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് മാസം എന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പത്തു ദിവസങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയും ഈ പത്തു ദിവസങ്ങളിലെ ആരാധനകൾക്ക് ഏറെ ശ്രേഷ്ഠതയും നൽകപ്പെട്ടത് എന്ന് ഒലമാക്കൾ നമുക്ക് ഹദീസുകളുടെയും കുറാനിക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വചനങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹ് ഉസ്ഫാൻ ഉദ് പറയുന്നു വഅദ്ദിൻ ഫിൻ നാസിബിൾ ഹജ്ജി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ് ഹജ്ജിനു വേണ്ടി ജനങ്ങൾക്കിടയിൽ ആഹ്വാനം ചെയ്യുക എല്ലാ ഇടുങ്ങിയ താഴ്വാരങ്ങളിൽ നിന്നും വിദൂര ദിക്കുകളിൽ നിന്നും കാൽനടയായി കൊണ്ടും മെലിഞ്ഞ ഒട്ടകപ്പുറത്തും ആളുകൾ ഹജ്ജിന് വേണ്ടി വരട്ടെ എന്തിനാണതിൽ യശദൂ അലഹും അവർക്ക് ഉപകാരപ്രദമായ ആരാധനകൾക്കും ആരാധനാ സ്ഥലങ്ങളിലും അവർ സാക്ഷികളാകുവാൻ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹു സുഹാനഹുഅത് ആലയെ ഓർക്കുവാനും അറിയപ്പെട്ട ദിവസങ്ങൾ എന്ന് അള്ളാഹു സുഹാൻആാല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞിട്ടുള്ള ഈ അറിയപ്പെട്ട ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളും പിന്നീട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന തൊട്ടടുത്ത അയ്യാമുത്ത ശിരീഖിൻ്റെ നാളുകളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ദുൽഹജ്ജ് മാസത്തിലെ ഈ ഒരു പത്ത് ദിവസം അതിനുശേഷമുള്ള മറ്റു മൂന്ന് ദിവസവും ഇതാണ് മാലുമാത്തായ അറിയപ്പെട്ട ദിവസങ്ങൾ ആ അറിയപ്പെട്ട ദിവസങ്ങളിൽ അവർ അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി അലാമാ ബഹീമത്തിൽ അലാമത്തിൽ അവർക്ക് കന്നുകാലികളെ ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും അള്ളാഹുവിനെ കടുക്കുവാനുള്ള മറ്റ് ഇബാദത്തുകൾ ചെയ്യുവാനും അള്ളാഹു അവർക്ക് തരപ്പെടുത്തി കൊടുത്തതിൻ്റെ പേരിൽ അള്ളാഹു സുബാനഹുവത്ത് ആലയെ അവർ ഓർക്കട്ടെ ഈദുൽ അലഹയും അതേപോലെ തന്നെ ഹദിയും മൃഗങ്ങളുടെ അറവും അതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അറിയപ്പെട്ട ദിവസങ്ങളെന്ന് പരിശുദ്ധ ഖുർആാൻ ഏറെ സവിശേഷതയോടുകൂടിയും ആ ദിവസങ്ങളിൽ അവർ അള്ളാഹുവിന് ഓർക്കട്ടെ ധാരാളം ഇബാദത്തുകൾ ചെയ്യട്ടെ റിക്രദ്വാകളിൽ മുഴുകട്ടെ എന്ന് അള്ളാഹു സുബാനോ തല പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ദിവസങ്ങളുടെ മഹത്വവും പ്രാധാന്യവും പരിഗണിച്ചാണ് എന്ന് നാം ഓരോരുത്തരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക മാത്രമല്ല ഈ പത്തു ദിവസങ്ങളിൽ അതിവിശിഷ്ടങ്ങളായ ആരാധനകൾ ഇത് ഉൾക്കൊള്ളുന്നു അതോടൊപ്പം ദുൽഹജ്ജ് മാസം പ്രത്യേകിച്ചും ഹജ്ജിൻ്റെ മാസമാണല്ലോ ഹജ്ജുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ സവിശേഷമായ എല്ലാ കർമ്മങ്ങളും ഈ പത്തു ദിവസങ്ങളിലും പിന്നീട് തൊട്ടടുത്തുള്ള ദിവസങ്ങളിലുമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ദുൽഹജ്ജ് എട്ട് യൗമുത്തർവിയ എന്നാണ് അതറിയപ്പെടുന്നത് യൗമുത്തർവിയ അറഫയിൽ നിൽക്കാൻ വേണ്ടി വെള്ളവും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരുക്കിക്കൊണ്ട് വിശ്വാസികളായ ആളുകൾ ഹജ്ജ് എന്ന മഹത്തായ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ദിവസമാണത് ഏറ്റവും മഹത്തരമായ ഇബാദത്തിന് വേണ്ടി ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യങ്ങളുമെല്ലാം ചെയ്യുന്നതും അതേപോലെ തന്നെ തമത്തൊഴിൻ്റെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഒരിക്കൽ കൂടി എഹ്റാമിൽ പ്രവേശിക്കുന്നതും യൗമുത്തർവിയയാണ് അള്ളാഹുങ്കിൽ ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് യൗമുത്തർവിയ അത് ദുൽഹജ്ജ് എട്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ദുൽഹജ് ഒമ്പതാണ് യൗമു അറഫ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം യൗമു അറഫ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ശ്രേഷ്ഠത നിറഞ്ഞതുമായ ദിവസമാണ് യൗമു അറഫ എന്ന് നമുക്കറിയാം ഇമാം അബൂദാബുദ്ഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം ബിൻ ഒക്ബതുബിൻ്ല എന്നുള്ള ഹദീസിൽ കാണാം കാല റസൂൽഹി സാഹു അലഹി വസ്ല്ലം

അതേപോലെ തന്നെ അറഫാ ദിവസമുള്ള പ്രത്യേകമായ നോമ്പ് ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ സഹിഹിൽ ഉദ്ധരിക്കുന്നു ഹജ്ജിന് പോവാത്ത ആളുകൾക്ക് അവരുടെ നാടുകളിൽ വെച്ച് നോൽക്കാനുള്ള നോമ്പാണ് അറഫ നോമ്പ് നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു അപ്പോൾ അലൈഹി പറഞ്ഞു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ അഥവാ രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ ചെറിയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും യൗമു അറഫയിലെ നോമ്പിലൂടെ അപ്പോൾ യൗമു അറഫ എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ യൗമു അറഫയിൽ ആ ദിവസം മാത്രമല്ല ദുൽഹജ്ജ് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നബി നബിസല്ലാഹു അലൈഹി വസല്ലമോ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് സൊഹിഹായ ചില ഹദീസിൽ കാണാൻ സാധിക്കും إمام أبو داود رحمه الله أدهت نسنن عن هنيدة بن خالد عن هنيدة بن خالد عن امرأته عن بعض أزواج النبي صلى الله عليه وسلم قالت كان رسول الله صلى الله عليه وسلم يصوم تسعة ذي الحجة نبي صلى الله عليه وسلم يصوم تسعة ذي الحجة ذو الحج ما ستلي ونمد الأنبض وريولة دي പ്രവാചകൻ പ്രവാചകൻ വ നോമ്പും നോറ്റിരുന്നു ഷഹരിൻ എല്ലാ മാസവും മൂന്ന് ദിവസത്തെ നോമ്പ് നബി നബിസാഹു അലൈഹി വസ്ലമ അനുഷ്ഠിച്ചിരുന്നു അപ്പോൾ ദുൽഹജു ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നബി നബിസ് അലിഹു വസ്ലമ്മ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കും യൗമു അറഫയും യൗമുൻ നഹറും അയ്യാമു തഷരീഖിൻ്റെ നാളുകളുമെല്ലാം തന്നെ ായും ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ ഈ പത്തു ദിവസങ്ങൾ അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു ആരാധനകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് അതിൻ്റെ പ്രത്യേകതകളാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇമാം തിർമിതി റഹിമ ഉള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു خير الدعاء دعاء يوم عرفة وخير ما قلت أنا والنبيون من قبل لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير. النبي صلى الله عليه وسلم بريئا أن الدعاء قال خيرا دعاء يوم عرفة الذي بسطت أنا يا نم ينك أبو بكر ما, ما لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ان واكما ان رسول الله صلى الله عليه وسلم بديبكن امام مسلم رحمه الله دهتنا صحيح لدريكن قالت عائشة رضي الله تعالى عنها ان رسول الله صلى الله عليه وسلم قال ما من يوم اكثر من ان يعتق الله فيه عبدا من النار من يوم عرفه يوم عرفه يدى دوسم الله سبحانه وتعالى نرغت ان اعلى قال മറ്റൊരു ദിവസവും അള്ളാഹു സുബാനു വാല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്നില്ല ഈ ഹദീസും ദുൽഹജ്ജ് മാസത്തിനും യൗമു അറഫക്കും മറ്റേതൊരു മാസങ്ങളെക്കാളും ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയാൻ പണ്ഡിതന്മാർക്ക് പ്രേരകമായി തീർന്നിട്ടുണ്ട് തെളിവായി തീർന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇവിടെ വളരെ കൃത്യമാണ് വാചകം അള്ളാഹു സുബാനുത്താല യൗമു അറഫയുടെ ദിവസം നരകത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിനേക്കാൾ മറ്റൊരു ദിവസവും അള്ളാഹു സുൽഹാനു തല മോചിപ്പിക്കുന്നില്ല അപ്പോൾ അത്രയധികം ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു സുഹാനു തല മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമു അറഫ അത് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലാണ് അള്ളാഹു ഒന്നാമത്തെ ആകാശത്തേക്ക് വരും എന്നിട്ട് മലക്കുകളോട് പറയും ഉല ഈ ആളുകൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആളുകൾ വന്നിട്ടുള്ളത്

എന്നോട് പാപമോചനം തേടുന്ന എന്നിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എൻ്റെ അടിമകളിലേക്ക് നോക്കൂ എന്ന് അള്ളാഹു സുബാനു തയാല അറഫയുടെ ദിവസം യൗമു അറഫയുടെ ദിവസം അറഫയിൽ നിൽക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് മലക്കളോട് പറയുമെന്നാണ് അപ്പോൾ അള്ളാഹു സുബാനു താല ഏറെ ഇഷ്ടപ്പെടുകയും ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് യൗമു അറഫ ആ യൗമോ അറഫ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് മാത്രമല്ല മറിച്ച് ഹജ്ജിന് പോകാത്ത ആളുകൾക്കും ആ ദിവസത്തെ ആ നോമ്പ് അവർ അനുഷ്ഠിച്ചാൽ രണ്ട് വർഷത്തെ പാപങ്ങളാണ് അള്ളാഹു സുഹാനോ താല അവർക്ക് പുറത്തു കൊടുക്കുന്നത് എന്നതും ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത എല്ലാവർക്കും ലഭിക്കുന്നതാണ് എന്നതിലേക്കുള്ള സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ചില ഒലമാക്കൾ പറഞ്ഞത് വലൗലം യൗമു അറഫ ദുൽഹജ്ജ് മാസത്തിന്റെ ശ്രേഷ്ഠതക്ക് മറ്റേതൊരു ദിവസമില്ലെങ്കിലും യൗമു അറഫ മാത്രമേ ഉള്ളൂ എങ്കിലും അത് തന്നെ മതിയാകുന്നതാണ് വേറെ ഒരു ദിവസത്തിന്റെ തന്നെ ആവശ്യമില്ല അത്രക്ക് പതിലുണ്ട് യൗമു അറഫക്ക് എന്നാണ് റസൂർ ഉള്ളഹിസ് അലൈസ്ലും പഠിപ്പിച്ചത് ആ യൗമു അറഫ ഉൾക്കൊള്ളുന്ന ദിവസമാണ് ദുൽഹജ്ജ് മാസം പ്രത്യേകിച്ചും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അതേപോലെ തന്നെ ദുൽഹജ്ജ് പത്താമത്തെ ദിവസം നഹർ എന്നാണ് അറിയപ്പെടുന്നത് അറിവിന്റെ ദിവസമാണത് ബലികർമ്മത്തിന്റെ ദിവസമാണത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഹദീനെ ഉരുവിനറക്കുന്ന ആളുകൾ അവർ നിർവഹിക്കുന്ന ദിവസമാണ് യൗമുൻ നഹർ ഇമാം മുസ്നദിൽ ഉദ്ധരിക്കുന്നു റസൂലുള്ളാഹി അൽ മദീന അഹ്ലിൽ മദീനത്തി അഹമ്മ

ഒന്ന് യൗമുൽ ഫിത്തറും മറ്റൊന്ന് യൗമുൻ നഹ്റുമാണ് അപ്പോൾ ഏറ്റവും ഹൈറായ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ളത് യൗമുൻ നഹ്റാണ് എന്ന് നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പെരുന്നാളിൻ്റെയും ദിവസമായി യൗമുൻ നെഹ്റിനെ അള്ളാഹു സുബാനു തല തെരഞ്ഞെടുത്തു ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ ദുൽഹജ് മാസത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു അതിലെ ഓരോ ദിവസങ്ങൾക്കുമുള്ള ശ്രേഷ്ഠത അള്ളാഹു സുബാനഹുല നിശ്ചയിക്കുകയും ചെയ്തു ഇത് തന്നെ മതി ഈ അറിയിപ്പുകൾ തന്നെ മതി നമുക്ക് ഇത്തരം ദിവസങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ ഗൗരവവും ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്തു ദിവസങ്ങളുടെ പ്രാധാന്യം നാം പ്രത്യേകം മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് ഞാൻ സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇബ്നുൽ ഖയ്യീമുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ജാദുൽ മഹാദിലെ രേഖപ്പെടുത്തി ഹൈറുഹി യൗമുൻ നെഹ്റു

ഉദ്ധരിച്ച ഹദീസ് അടുക്കൽ ഏറ്റവും മഹത്തായ അബൂദാബൂദ്ൽ യഹറാണ് സഹിഹായ ഹദീസാണ് ദുൽഹജ് പത്ത് ഏറ്റവും മഹത്തരമായ ദിവസത്തിൽപ്പെട്ടതാണ് അത് ഹജ്ജുൽ അക്ബറിന്റെ ദിവസമാണ് എന്നതിന്റെ തെളിവ് ഏതാണ് ഇമാ ബുഹാരി ഉദ്ധരിക്കുന്നു صلى صلى الله الله عليه عليه وسلم وسلم يوم يوم النحر بين الجمرات في الحجة التي وقال هذا يوم الحج نبي صلى الله عليه وسلم حج ൻ പറു ജമറയിലെ കല്ലേറിയെന്നത് ദുൽഹ് പത്തിലെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിലൊന്നാണ് അന്നേ ദിവസം പ്രവാചകൻ പറഞ്ഞു എന്താണ് ഹാദ യൗമുൽ ഹജ്ജിൽ അക്ബർ ഹജ്ജുൽ അക്ബറിൻ്റെ ഏറ്റവും മഹത്തായ ഹജ്ജിൻ്റെ ദിവസമാണിതെന്ന് റസൂൽഹി സല്ലാഹു അലഹി വസലാമ പറഞ്ഞു അവിടെ യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് പ്രവാചകൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ് ഹജ്ജുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല കാര്യങ്ങളും പല ഇബാദത്തുകളും പല വാജിബാത്തുകളും അന്നേ ദിവസമാണ് നിർവഹിക്കപ്പെടുന്നത് ഒന്ന് ജമറത്തുൽ അക്കബയിൽ ജമറത്തുൽ അക്കബയിലുള്ള കല്ലേറ് അത് ദുൽഹജ് പത്തിന് നിർവഹിക്കണം അതേപോലെ തന്നെ ഹദീനെ അറക്കുക എന്നത് ഉരുവിനറക്കുക എന്നത് അതേപോലെ തന്നെ അന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് തലമുടി എടുത്ത് കളയുക വടിക്കുകയോ വെട്ടുകയോ ചെയ്യുക എന്നത് അതേപോലെ തന്നെ തൊവാഫുൽ ലിഫാവ എന്നതും അതേ ദിവസം തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അതേപോലെ തന്നെ സയ്യും അന്നേ ദിവസം തന്നെ ചെയ്യാവുന്നതാണ് അങ്ങനെ സയ്യ് വാഫ് ഹൽക്ക് നെഹറ് അതേപോലെ തന്നെ റമ്യു ജമറത്തിൽ ആക്കബ ഈ പറയപ്പെട്ട ഇബാദത്തുകളെല്ലാം പല ഹജ്ജിൻ്റെ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് അതല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന ദിവസമാണ് ഈ പറയപ്പെട്ടിട്ടുള്ള ദിവസം അതുകൊണ്ടാണ് യൗമുൽ ഹജ്ജ് അക്ബർ എന്ന് റസൂൽ ഉള്ളാഹി സലാഹു അലി വസ്ലമ വിശേഷിപ്പിച്ചത് ആ ദിവസവും ദുൽഹജ്ജ് മാസത്തിലെ ഈ പത്തു ദിവസങ്ങളിലാണ് എന്നത് നാം ഗൗരവത്തിൽ കാണേണ്ടുന്ന ദിവസമാണ് മാത്രമല്ല ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനുമുള്ള പെരുന്നാളിൻ്റെ ദിവസങ്ങളായി അള്ളാഹു അവയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഇമാം തിരുമിതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം യൗമു 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 അറഫ വ വ പിന്നെ യൗ മുൻ നെഹ്റും അയ്യാമുത്തരീഖും അഥവാ ഹജ്ജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ ഇസ്ലാം മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ് തിന്നാനും കുടിക്കാനും ആഹ്ലാദിക്കുവാനുമുള്ള ദിവസമാണ് അത് എന്നാണ് റസൂൾ ലാഹി സാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം ഇമം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മറ്റൊരു ഹദീസിൽ കാണാം അള്ളാഹുവിംഗിലേക്ക് ഏറ്റവും മഹത്തായ ദിവസം ഒന്ന് ആണ് പിന്നെയൊന്ന് യൗമുൽ ഖറാണ് അഥവാ യൗമുൻ നെഹർ കഴിഞ്ഞ് ദുൽഹജ്ജു പതിനൊന്നാമത്തെ ദിവസമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ സത്യവിശ്വാസികൾക്കുള്ള പെരുന്നാൾ ദിവസവും അതേപോലെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളുമാണത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി മൂന്നാമത്തെ ആയത്തിൽ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നതുകൊണ്ട് അള്ളാഹ് ഉസ്മാനോത്തല ഉദ്ദേശിച്ചതും ഈ അയ്യാമുത്ത ശരീരീഖിൻ്റെ നാളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയപ്പെട്ടിട്ടുള്ള അയ്യാ മുത്തശ്ശരീഖിൻ്റെ നാളുകളും ദുൽഹജ്ജ് മാസത്തിൽ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അള്ളാഹു അയ്യാമുൻ മഅലൂമാത് അറിയപ്പെട്ട ദിവസങ്ങൾ അയ്യാമുൻ അദൂദാത് എണ്ണപ്പെട്ട ദിവസങ്ങൾ വലയാലിന അഷർ എന്നൊക്കെ അള്ളാഹു ഉസ്ഫാനു തല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള മിൻഹ അർബാഹത്തുൻ ഹോറും എന്ന് പറഞ്ഞിട്ടുള്ള ആ നാല് പവിത്ര മാസങ്ങളിൽ ഉൾക്കൊള്ളുന്ന മാസമാണ് ദുൽഹജ് മാസം അതേപോലെ തന്നെ അതിലെ പത്ത് ദിവസങ്ങളും പിന്നെ അയ്യാ മുത്തശ്ശരീഖിൻ്റെ നാളുകൾക്കുമുള്ള പ്രത്യേകതകളും പ്രാധാന്യങ്ങളുമാണ് നാം ഈ ഹദീസുകളിലൂടെ ആയത്തുകളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് ചില മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അള്ളാഹു സുബാനഹുഅലക്ക് വിവാദത്തുകൾ ചെയ്തുകൊണ്ട് ആരാധനകൾ ചെയ്തുകൊണ്ട് ആത്മാവിൻ്റെ ആഹ്ലാദവും സന്തോഷവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണത് അള്ളാഹുവിൻ ഓർക്കുക ധാരാളമായി ദുരാ ചെയ്യുക മറ്റ് ആരാധനകളിൽ ഏർപ്പെടുക ആ നിലക്ക് ആഹ്ലാദിക്കുക ആ ആഹ്ലാദത്തോടൊപ്പം തന്നെ തിന്നുവാനും കുടിക്കുവാനും എല്ലാമുള്ള ദിവസമാണ് എന്ന് പ്രവാചകൻ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അതിനെ ജമ ചെയ്തുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന് തിന്നാനും കുടിക്കുവാനുമെല്ലാം ഇസ്ലാം അനുവാദം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരല്പം നല്ല രൂപത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ആഹ്ലാദിക്കാനും ഇസ്ലാം അനുവാദം നൽകിയത് ഇബാദത്തുകൾക്ക് കൂടി ശക്തി ലഭിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ന്യാമത്തുകൾ അവിടെ ഒത്തുചേരുന്നുണ്ട് ഒന്ന് ആരാധനയാകുന്ന അള്ളാഹുവിന് ഓർക്കുക എന്ന നിയമത്തും മറ്റൊന്ന് ഭൗതികമായ ഭക്ഷണം എന്നുള്ള നിയമത്തും ഈ രണ്ട് ന്യാമത്തിനെയും ജമ ചെയ്യാനാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത് ചില ആളുകൾ ആഹ്ലാദത്തെ എല്ലാ അർത്ഥത്തിലും മറന്ന് ആരാധനകളിൽ മുഴുകുന്നു അത് ശരിയല്ല വേറെ ചില ആളുകൾ ഭക്ഷണവും വെള്ളവും എന്നത് മാത്രം ചിന്തിക്കുകയും അള്ളാഹുബിനെ ഓർക്കുന്നതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പെരുന്നാളുകളും മറ്റു ദിവസങ്ങളും ആഘോഷിക്കുകയും ചെയ്യുന്നത് കാണാം ഇത് രണ്ടും ശരിയല്ല പെരുന്നാളുകൾ ആഘോഷിക്കാവുന്നതാണ് പക്ഷേ അന്ന് തിന്നാനും കുടിക്കാനും എല്ലാം പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് അള്ളാഹുബിനെ ഓർക്കാൻ വേണ്ടിയാണ് അതാണ് മഅലൂമാത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എന്നാണ് അപ്പോൾ അള്ളാഹുവിനെ മറന്നുകൊണ്ടായിരിക്കരുത് ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതേ സന്ദർഭത്തിൽ അത് പെരുന്നാൾ ദിവസങ്ങളാണ് നമുക്ക് തിന്നുകയും കൊടുക്കുകയും ചെയ്യാം അതിലൊന്നും യാതൊരു വിരോധവുമില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളായ ആളുകൾ ഇതേപോലെയുള്ള അവസരങ്ങളെ ശരിക്കും ഉപയോഗപ്പെടുത്തണം ഒലമാക്കൾ പറഞ്ഞത് ഒരു കച്ചവടക്കാരൻ തൻ്റെ വസ്തു കച്ചവടം ചെയ്യാൻ അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ മാസങ്ങൾ തെരഞ്ഞെടുക്കാറുണ്ട് ആ സന്ദർഭങ്ങളെ അവർ ഒരിക്കലും നഷ്ടപ്പെടുത്താറില്ല കാരണം തനിക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ദിവസങ്ങൾ ലാഭം കിട്ടുന്ന സ്ഥലങ്ങൾ അവിടങ്ങളിൽ പോയി കച്ചവടം ചെയ്യുന്നത് മനുഷ്യ സഹജമാണ് ചില ആളുകൾ ചില പ്രത്യേക സീസണിൽ ചില പ്രത്യേക കച്ചവടം ചെയ്യാറുണ്ട് ചില പ്രത്യേക സ്ഥലങ്ങളിൽ പോയി കച്ചവടം ചെയ്യാറുണ്ട് എന്താണത് കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതേപോലെ തന്നെയായിരിക്കണം പരലോകത്തെ കച്ചവടം ഉദ്ദേശിക്കുന്ന പരലോകത്തെ ലാഭം ഉദ്ദേശിക്കുന്ന സത്യവിശ്വാസികൾ കൂടുതൽ ലാഭം കൊയ്യാൻ സഹായിക്കുന്ന ദിവസങ്ങളെ മാസങ്ങളെ അവർ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് പരിശുദ്ധ റമദാൻ മാസം അതിൽ അവസാനത്തെ പത്തു ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസം അതേപോലെ തന്നെ രാത്രിയുടെ അന്ത്യയാമങ്ങൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദിവസങ്ങളും സമയങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല ഉണ്ട് അത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം അതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും ഗൗരവമേറിയതുമായ ദിവസങ്ങളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളും പിന്നെ അയ്യാമുത്ത ശിരീഖിൻ്റെ നാളുകളും പിന്നെ മൊത്തത്തിൽ ദുൽഹജ്ജ് മാസവും പവിത്രമാക്കപ്പെട്ട മാസത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതിൻ്റെ ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നാം മനസ്സിലാക്കിയത് അമലു അമൽഹാത്തുകൾ അള്ളാഹുവിന് ഇത്രയധികം ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല എന്നതിന് ധാരാളം തെളിവുകൾ നാം ഉദ്ധരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനയിലേക്ക് അടുക്കുവാൻ വേണ്ടി ഈ ദിവസങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം വല്ലദീന വല്ല ആത്മാർത്ഥമായി നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ നിലക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് സൽക്കർമ്മങ്ങളുടെ വാതിലുകൾ തുറന്നു തരും എന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഉസ്ഫാനുതല നമ്മെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമലുസ്സാലിഹാത്തുകൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിലുള്ള തിന്മകൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കുവാനും കാരണമായി തീരും അതുകൊണ്ടാണ് പവിത്ര മാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞു ഫല മോ ഫിഹിന്ന അൻഫുസഖും ആ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ദുൽമ ചെയ്യരുത് അപ്പോൾ ഇത്തരം ദിവസങ്ങളിലും സന്ദർഭങ്ങളിലുമുള്ള പാപങ്ങൾക്ക് മറ്റേതൊരു സന്ദർഭത്തെക്കാളും കൂടുതൽ ഗൗരവമുണ്ട് എന്നാണ് ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തിന്മകളിൽ നിന്ന് പരിപൂർണമായും വിട്ടുനിൽക്കുക അവസരങ്ങൾ പാഴാക്കരുത് പാഴാക്കിയാൽ ഒരടുത്ത വർഷം ഒരു ദുൽഹജ്ജ് മാസം നമുക്ക് ലഭിക്കുമോ എന്ന് നമുക്കാർക്കും പറയുക സാധ്യമല്ല അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും ധാരാളം വിക്രുകൾ ചൊല്ലിക്കൊണ്ടും ധാരാളമായി നമസ്കരിച്ചുകൊണ്ടും ധാരാളമായി നോമ്പ് നോറ്റുകൊണ്ടും സതക്കകൾ ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ബലികർമ്മത്തിൽ പങ്കാളികളായിക്കൊണ്ടും മറ്റു പുണ്യകർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ദിവസങ്ങളെ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക സർവശക്തനായ അള്ളാഹു സ്ഫാനോ താല പവിത്രമായ ഈ മാസത്തെയും അതിൽ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്തുവാനും വലിയ ലാഭം നേടി സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുവാനും സഹായിക്കുമാറാകട്ടെ അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ മുഹമ്മദിൻ വസ്ലല്ലാഹു